നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ തൂക്കുപാലത്തിന്റെ ടൂറിസം സാധ്യതകൾ പോലും കാണുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്ത അധികൃതരുടെ സങ്കുചിത മനസ്സിനെതിരെ പ്രതിഷേധവുമായി സുഗതകുമാരി ടീച്ചർ. പാലം സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് നടപടിയെടുക്കണം. മാവേലിക്കര മണ്ഡലത്തിൽ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കര മണ്ഡലത്തിലെ UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയെന്നും കൊടിക്കുന്നിൽ. ലൈംഗികാരോപണം നേരിടുന്ന ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM രംഗത്ത്. KSRTC കുളത്തൂപ്പുഴ കൊല്ലം വേനാട് ചെയിൻ സർവീസുകളുടെ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ച നടപടി പിൻവലിച്ചു. പുനലൂർ തൂക്കുപാലത്തിന്റെ ടൂറിസം സാധ്യതകൾ പോലും കാണുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്ത അധികൃതരുടെ സങ്കുചിത മനസ്സിനെതിരെ പ്രതിഷേധവുമായി സുഗതകുമാരി ടീച്ചർ. പാലം സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് നടപടിയെടുക്കണമെന്ന് ടീച്ചർ ആവശ്യപ്പെട്ടു. പൌരാണികത കൊണ്ട് മാത്രമല്ല, പഴയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ടും ഏറ്റവും അമൂല്യമായ, ഏറ്റവും വളരെ വിശിഷ്ടമായ ഒരു പൈതൃകമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. 22-ന് തൂക്കുപാലം സംരക്ഷണ സമിതി നടത്തുന്ന ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുനലൂരിൽ പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സുഗതകുമാരി ടീച്ചർ. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി തന്നെ പാലം ഉപയോഗിക്കപ്പെടുമായിരുന്നുവെന്ന് ടീച്ചർ ചൂണ്ടിക്കാട്ടി. മറ്റ് രാജ്യങ്ങളിലെങ്ങാനും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ തന്നെ അവർ ഇവിടെ ഉപയോഗിക്കുക. ഇത് ഒരിടത്ത് ഭാരം കയറുമ്പോൾ ഇവിടെ പൊങ്ങുന്നതും ഇങ്ങനെ ഒരുപാട് കിണറുകളിൽ ഇതിന്റെ ചങ്ങല കൊളുത്തിയതും ഒക്കെ ആയ ഇപ്പോഴും മനോഹരമായ ഒരു ദൃശ്യമായി നിലനിൽക്കുന്ന ഈ ഒരു തൂക്കുപാലം രാജ്യത്തിൻ്റെ സമ്പത്താണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭരണാധികാരികളുടെ ആ സങ്കുചിതമായ മനസ്സിന് മുമ്പിൽ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു. പുരാവസ്തു വകുപ്പ് പാലം ഏറ്റെടുത്ത് പുനരുദ്ധരിച്ച് കേരളത്തിന്റെ പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പാകത്തിൽ സംരക്ഷിക്കണമെന്ന് ടീച്ചർ ആവശ്യപ്പെട്ടു. ഇത് പുരാവസ്തു വകുപ്പ് ഉടൻ തന്നെ ഏറ്റെടുത്ത് അതിന് വേണ്ട മാറ്റങ്ങൾ ശക്തമായ നടപടികളെടുത്ത് ആവശ്യമായ പണം അനുവദിച്ച് ഇതിനെ നമ്മുടെ ആ പൈതൃക പട്ടികയിൽ ചേർക്കത്തക്ക വിധത്തിൽ കേരളത്തിന്റെ അഭിമാനമായി ഉയർത്തി കാണിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ സംവിധാനവും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഇക്കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല കേന്ദ്രത്തിൻ്റെയും അടിയന്തര ശ്രദ്ധ പതിക്കാൻ വേണ്ടി നമുക്ക് എഴുതി കൊടുക്കേണ്ടതാണ്. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന് മാത്രം അറിയിക്കുന്നു. പാലം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 22-ന് നടക്കുന്ന ഉപവാസത്തിന് നേതൃത്വം നൽകുന്ന ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ്, സംരക്ഷണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ലൈംഗികാരോപണം നേരിടുന്ന ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ രാജിവെക്കണമെന്ന് CPM. യുവതി പരാതി നൽകിയിട്ടും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് പ്രതിഷേധാർഹമാണെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സജി മാരൂർ രാജിവെക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രദേശവാസിയും പൊതുപ്രവർത്തകയുമായ യുവതി ലൈംഗിക പീഡനം ആരോപിച്ച് സജിക്കെതിരെ അടൂർ പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ സജി മാരൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏനാതിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂരിനെതിരെ അടൂർ പോലീസ് ക്രൈം 1056/2014 IPC 376(2K) പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിന് ആസ്പദമായ സംഭവം 2012 October 2 മുതൽ നിരവധി തവണ 33 വയസ്സുകാരിയായ യുവതിയെ തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് സ്വാധീനം ഉപയോഗിച്ച് അവരുടെ അനുവാദമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതാണ് കേസ്. ഈ കേസ് എടുത്തിട്ട് ഇന്ന് 5 ദിവസമായി. 17-ാം തീയതിയാണ് അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് എടുത്ത ദിവസം തന്നെ പ്രതി പോലീസ് അകമ്പടിയോടെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ കാറിൽ മന്ത്രിയോടൊപ്പം ഏനാതിമംഗലത്തെ വിവിധ സ്ഥലങ്ങളിൽ പോയി. കഴിഞ്ഞ 4 ദിവസമായി പ്രതി കൃത്യം നടന്നു എന്ന് പറയുന്ന വീട്ടിൽ ആണ് കിടന്നുറങ്ങുന്നത്. ഇത് ജനാധിപത്യ കേരളത്തിന് അപമാനകരമാണ്. ഈ പ്രതിയെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPM ആവശ്യപ്പെടുകയാണ്.
സമൂഹത്തിന് മാതൃകയാകേണ്ട പഞ്ചായത്തിന്റെ പ്രഥമ പൌരൻ പദവി ദുർവിനിയോഗം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിയും അറസ്റ്റും ആവശ്യപ്പെട്ട് 27 രാവിലെ 10 മണിക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27 പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടക്കുക. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി എ എൻ സലീം, സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ആർ തുളസീധരൻപിള്ള, ഏനാദിമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ബി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർത്തേണ്ട സമയമായെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. ഇക്കാര്യത്തിൽ താൻ ആദ്യകാലത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും പിള്ള പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കൊട്ടാരക്കരയിൽ പി സി ജോർജ് പങ്കെടുത്ത യോഗത്തിൽ കൊട്ടാരക്കര പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്താനുള്ള നീക്കത്തെ എതിർക്കുന്നത് പിള്ളയാണെന്ന പരാമർശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിള്ള വിശദീകരണവുമായി രംഗത്തുവന്നത്. ആദ്യകാലത്തെ തന്റെ എതിർപ്പിന്റെ കാരണങ്ങൾ പിള്ള വിശദീകരിച്ചു. നേരത്തെ എതിർത്തിന് കാരണങ്ങളുണ്ട്. അന്ന് പഞ്ചായത്തുകൾക്ക് ഒരുപാട് പണം കിട്ടുന്ന കാലമാണ്. ഇന്നിപ്പോ മുനിസിപ്പാലിറ്റികൾക്ക് ഒരുപാട് പണം കൊടുക്കാൻ കേന്ദ്രം. രണ്ട്, കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ആയിരുന്നു കൊട്ടാരക്കര. വിസ്തീർണം ജനസംഖ്യ 39,000 താഴെയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നി അന്ന് ഇത് വേണ്ടാന്ന് വെക്കാൻ കാരണം മുനിസിപ്പാലിറ്റി ആയാലും എൻജിഒമാർക്കും മറ്റുള്ളവർക്കും ഒരു അലവൻസ് ഉണ്ട്. പക്ഷെ എന്റെ ഗവൺമെന്റ് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ താലൂക്ക് ക്വാർട്ടേഴ്സിലുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് ഈ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന ശമ്പളവും വിലയും ഒക്കെ കൊടുക്കാൻ ഹൗസ് റെന്റ് ഉൾപ്പെടെ. പിന്നെ ഇതിന്റെ ആവശ്യമില്ലാതെ നികുതി കൂടി മുനിസിപ്പാലിറ്റി ആയാലും ഈ മെയിൻ സെൻട്രൽ റോഡിൽ ഇത്ര, ഡിസ്ട്രിക്ട് റോഡുകളിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഇതിനൊരു പ്രഭാവമുണ്ട് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൻ്റെ അത്ര വലുതായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാരം വരും. എന്നാലും നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഫോണിന്റെ കാശ് എല്ലാം മുനിസിപ്പാലിറ്റി ആയ അപ്പം കൊടുക്കും. ഫോണിന് കാശ് കൊണ്ട് കൊടുക്കണം. ടൗണ സിറ്റീസ് ടൗൺ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ഞാനെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ ഇപ്പോൾ കൊട്ടാരക്കരയുടെ താല്പര്യങ്ങൾക്കും വികസനത്തിനും നല്ലത് ഇത് മുനിസിപ്പാലിറ്റി ആക്കുന്നതാണെന്ന് പിള്ള പറഞ്ഞു. മാലിന്യ സംസ്കരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ചെലവിൽ നടക്കും. റോഡുകൾക്ക് പരിഷ്കരണ ഫണ്ട് ലഭിക്കും. കൊട്ടാരക്കര പോലൊരു ചെറിയ ഗ്രാമത്തിൽ ഇത്രയധികം ഫണ്ട് ലഭിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പിള്ള ചൂണ്ടിക്കാട്ടി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞ് രണ്ടാമത് 2 പ്രാവശ്യം ഈ ഗവൺമെന്റ് വന്ന് ഇവരുടെ ഗവൺമെന്റ് 1 പ്രാവശ്യം ഗവൺമെന്റ് വന്നിട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എനിക്ക് തോന്നി കൊട്ടാരക്കരയുടെ താല്പര്യം സംരക്ഷിക്കാൻ നല്ലത് പണമൊക്കെ കിട്ടാനും ഇപ്പൊ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ ചവറ സംസ്കരണ യൂണിറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെലവിൽ നടക്കുന്നത്. അതുപോലെ റോഡുകൾക്ക് ഫണ്ട്സ് ഒരുപാട്, അതായത് നഗര പരിഷ്കരണ ഫണ്ടുകൾ ധാരാളമുണ്ട്. അപ്പൊ കൊട്ടാരക്കര പോലും ചെറിയ പഞ്ചായത്ത് ഈ ഫണ്ടെല്ലാം കിട്ടിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ആകട്ടേക്ക് തീരുമാനിച്ചതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത്. അതേസമയം എല്ലാ രംഗത്തും കൊട്ടാരക്കര താഴേക്ക് പോയെന്നും പിള്ള കുറ്റപ്പെടുത്തി. കൊട്ടാരക്കരയൊക്കെ വളരെ താഴെ വളരെ താഴോട്ട് പോയി എല്ലാവരും. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. അഞ്ചലിൽ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത മദ്യപാനിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ അഞ്ചൽ കുരിശുമുക്കിൽ വെച്ചായിരുന്നു സംഭവം. പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് മദ്യപിച്ചെത്തിയ ഭാരതീപുരം താഴെത്തിക്കതിൽ ചരുവിള്ള പുത്തൻ വീട്ടിൽ രാജേന്ദ്രൻ പെൺകുട്ടിയെ ശല്യം ചെയ്തത്. രാജേന്ദ്രനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പോലീസിനോട് രാജേന്ദ്രൻ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത്. തനിക്ക് ബന്ധുക്കൾ ആരും തന്നെ ഇല്ലെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. രാജേന്ദ്രന് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കുളത്തൂപ്പുഴ മാർക്കറ്റിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിൽ വിൽപ്പനയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ പിടിച്ചെടുത്തു. പരിശോധനയ്ക്കിടെ വ്യാപാരികൾ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെയാണ് കുളത്തൂപ്പുഴ മാർക്കറ്റിൽ ആരോഗ്യവകുപ്പ് അധികൃതർ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ വിൽപ്പനായോഗ്യമല്ലാത്ത മീനുകൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത മീനുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം വ്യാപാരികളും ആരോഗ്യവകുപ്പ് അധികൃതരും തമ്മിൽ തർക്കമുണ്ടായി. വ്യാപാരികൾ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതായി പരാതിയുണ്ട്. ഇതോടെ തുടർന്നുള്ള പരിശോധനകൾക്ക് പോലീസിന്റെ സഹായം തേടി. പോലീസ് എത്തിയാണ് പിടിച്ചെടുത്ത മീൻ നശിപ്പിക്കാനായി മാറ്റിയത്. ഇതെന്തായാലും
വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കുളത്തൂപ്പുഴ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. പവിത്രം ജ്വല്ലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗൻ എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM Samibam, KO Abraham Building, Pathanapuram. Phone 9947-6970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവ് ഇൻ ട്രൗസേഴ്സ്, യൗവൻ, ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, പി ഒ ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475-222-1204. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്റ്റെർലിംഗ് വെള്ളി ആഭരണങ്ങൾ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി നൽകുന്ന പാദസരം, വിവിധ തരം മാല, കമ്മൽ, ബ്രേസ്ലെറ്റുകൾ, നെക്ലസ്, ജന്മനക്ഷത്ര കല്ലുകൾ, ഫാൻസി സ്റ്റോണുകൾ, 916 BIS ഹോൾമാർക്കോടുകൂടിയ സ്വർണ്ണാഭരണങ്ങളും. അൽ അമീൻ ജുവലേഴ്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇമ്പോർട്ടഡ് സ്റ്റെർലിംഗ് വെള്ളി ആഭരണങ്ങൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കണ്ടമത്ത് റിസോർട്ട് നിയർ ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തേന്മല. പ്രകൃതി രമണീയമായ കിഴക്കൻ മേഖലയിൽ കല്ലടയാറിന്റെ തീരത്ത് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ മനോഹരമായ ഹെറിറ്റേജ് റിസോർട്ട്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ മാൻപാർക്ക്, മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ, ബട്ടർഫ്ലൈ സഫാരി, ട്രക്കിംഗ്, തെന്മല ഡാം, പാലരുവി ജലപാതം എന്നിവയും ആസ്വദിക്കാം. റിസോർട്ടിനോട് ചേർന്ന് ബോട്ടിംഗ്, ഹോംലി ട്രഡീഷണൽ കോണ്ടിനെന്റൽ ആൻഡ് ചൈനീസ് ഫുഡ്. ഫോൺ 0475-234-072-8301-873547. ഫോർ ബുക്കിംഗ്, ബുക്കിംഗ് അറ്റ് കണ്ടമത്ത് റിസോർട്ട് .com. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ കെ ടി തോമസ്, ഡോക്ടർ രഞ്ജിത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ വി എസ് പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ കെ ടി തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൌണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222-2239. മാവേലിക്കര മണ്ഡലത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കൊട്ടാരക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. പ്രതിപക്ഷ MPമാരോടും പ്രതിപക്ഷ പാർട്ടികളോടുമുള്ള BJPയുടെയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സമീപനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ MP എന്ന നിലയിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പുതിയ പുതിയ വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഞാൻ കേന്ദ്ര ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയം. കുന്നത്തൂർ, മാവേലിക്കര, കൊട്ടാരക്കര മേഖലകളിലെ കശുവണ്ടി തൊഴിലാളികളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മിനിമം വേതനം, PF എന്നിവ ഉയർത്തുന്നതിനുള്ള ശക്തമായ നടപടി സ്വീകരിക്കും. നമ്മുടെ കൊട്ടാരക്കര, പത്തനാപുരം, അതുപോലെ കുന്നത്തൂർ മേഖലയിലുള്ള കശുവണ്ടി ഫാക്ടറികളിൽ നിന്ന്
ജോലിയെടുക്കുന്ന തൊഴിലാളികൾ നല്ല ഒരു പ്രതികരണം ലഭിച്ചു. അത് ഈ വോട്ടറിന്റെ വോട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കശുവണ്ടി തൊഴിലാളികളുടെ വലിയൊരു പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായ നേതൃത്വം അതിനുവേണ്ടി നൽകുന്നതാണ്. കൊല്ലം ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ പണികൾ ഉടൻ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിന് കേന്ദ്രത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. കൊല്ലം ചെങ്കോട്ട ബ്രോഡ്ഗേജ് പണിക്കായിരിക്കും മുഖ്യ പ്രാധാന്യം. ഇനി കൊല്ലൂർ മുതൽ ചെങ്കോട്ട വരെ ഭഗവതിപുരം വരെയുള്ള ഭാഗത്തിന്റെ ബ്രോഡ്ഗേജ് പണികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അത് വേഗത്തിലാക്കണം. ആ പദ്ധതിക്ക് ആവശ്യമായ ആ പ്രോജക്ട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് ലൈൻ പൂർണ്ണമായും ബ്രോഡ്ഗേജ് ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കായിരിക്കും മുന്തിയ പരിഗണന നൽകുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ അറിയിക്കുക. കൊല്ലൂരിൽ നിന്നും തിരുവനന്തപുരം വഴി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ സർവീസ് എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. കൊല്ലം തേനിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കൊട്ടാരക്കര വണ്ടിപ്പെരിയാർ ദേശീയപാതയുടെ നിർമ്മാണം തീരുമാനിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട എരുമേലി മുണ്ടക്കയം വഴി വണ്ടിപ്പെരിയാറിലേക്കാണ് പാത. ഇതിന്റെ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഇത് അനുവദിച്ചു കിട്ടിയാൽ രണ്ടു ദേശീയ പാതകൾ സംഗമിക്കുന്ന സ്ഥലമായി കൊട്ടാരക്കര മാറും. യു പി എ സർക്കാർ അനുവദിച്ച പാങ്ങോട് ശിവഗിരി റോഡിന്റെ നിർമ്മാണ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. പത്തനാപുരം റബ്ബർ പാർക്കിന്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായത് റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പിറവന്തൂർ പഞ്ചായത്ത് പരിസ്ഥിതിലോല പ്രദേശമായി കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വന്നതുകൊണ്ടാണ്. ഇത് പിന്നീട് നീക്കം ചെയ്തു. ഈ സാഹചര്യത്തിൽ റബ്ബർ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അത് പത്തനാപുരത്ത് അനുവദിച്ച റബ്ബർ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാതിരുന്നതിന് കാരണം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പ്രവന്തൂർ പഞ്ചായത്ത് കൂടി ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അത് മാറിക്കിട്ടിയ സാഹചര്യത്തിൽ പത്തനാപുരത്ത് അന്നത്തെ മുഖ്യമന്ത്രിയും അന്ന് കഴിഞ്ഞ മന്ത്രിസഭയിലെ കോമേഴ്സ് വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മയും കൂടി തറക്കല്ലിട്ട റബ്ബർ പാർക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നത്. യു പി എ സർക്കാരിന്റെ സമയത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും എം പി എന്ന നിലയിൽ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. മാവേലിക്കര മണ്ഡലത്തിലെ യു ഡി എഫ് വിജയത്തിന് ചുക്കാൻ പിടിച്ച ആർ ബാലകൃഷ്ണപിള്ളയെ വാനോളം പുകഴ്ത്തി കൊടിക്കുന്നിൽ സുരേഷ്. പിള്ള നേതൃത്വം വഹിച്ച ചിട്ടയായ പ്രവർത്തനമാണ് വിജയം സാധ്യമാക്കിയതെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, ചിട്ടയായി പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന് വിജയം നിലനിർത്താൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബഹുമാനായ ഐക്യജനാധിപത്യ നേതാവ് ശ്രീ ആർ ബാലകൃഷ്ണ സാറാണ്. അദ്ദേഹമായിരുന്നു മാവേലിക്കര ലോക്സഭ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മാവേലിക്കര ലോക്സഭ മണ്ഡലത്തിൽ ഈ തിളക്കമാർന്ന വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ശ്രീ ആർ ബാലകൃഷ്ണ സാർ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് അദ്ദേഹം മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. കെ എസ് ആർ ടി സി കുളത്തൂപ്പുഴ കൊല്ലം വേണാട് ചെയിൻ സർവീസുകളുടെ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. അപ്രതീക്ഷിത സമരം യാത്രക്കാരെ വെട്ടിലാക്കി. കുളത്തൂപ്പുഴ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നായി 10 വേനാട് ലിമിറ്റഡ് സ്റ്റോപ്പുകളാണ് ഈ പാതയിൽ ചെയിൻ സർവീസ് നടത്തുന്നത്. കെ എസ് ആർ ടി സി പെട്ടെന്നെടുത്ത തീരുമാനപ്രകാരം 9 സ്റ്റോപ്പുകളാണ് പാതയിൽ പുതുതായി അനുവദിച്ചത്. അതേസമയം നേരത്തെ ഓടിയെത്താൻ അനുവദിച്ചിരുന്ന 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന സമയത്തിൽ വർധനവ് വരുത്തിയിട്ടുമില്ല. ഇത് ജീവനക്കാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിനെ തുടർന്ന് പുതുതായി സ്റ്റോപ്പുകൾ അനുവദിച്ച നടപടി റദ്ദാക്കിയതായി ജീവനക്കാർ അറിയിച്ചു. അതേസമയം ജീവനക്കാരുടെ മിന്നൽ സമരം യാത്രക്കാരെ ഏറെ ദുരിതത്തിലാഴ്ത്തിയെന്നും അപ്രതീക്ഷിതമായ ഇത്തരം സമരങ്ങളിൽ നിന്ന് ജീവനക്കാർ പിന്മാറണമെന്നും യാത്രക്കാരനായ ഷെഫീഖ് പറഞ്ഞു. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളെ വലയ്ക്കുന്ന അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം സമരങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ ഹിന്ദു ഐക്യവേദി പത്തനാപുരത്ത് അനുഭാവ ധർണ സംഘടിപ്പിച്ചു. വിമാനത്താവളത്തിനെതിരായി ആറന്മുളയിൽ നടക്കുന്ന സമരം 100 ദിവസം പിന്നിട്ടു. ആറന്മുള പൈതൃക ഗ്രാമത്തെ തച്ചുടയ്ക്കുന്ന വിമാനത്താവള പദ്ധതിക്കെതിരെ മരണം വരെ പോരാടുമെന്ന് പ്രകൃതി സംരക്ഷണ വേദി ജില്ലാ കൺവീനർ പി ടി ഗോപകുമാർ പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുഭാവ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 100 ദിവസങ്ങളിലായി ആറന്മുളയിൽ നടക്കുന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഏതാണ്ട് 30,000 ആളുകൾ ആ സമര പന്തലിലെ അനുഭാവം പ്രകടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, കലാമേഖലയിൽ പോയിരിക്കുന്ന കലാ സാംസ്കാരിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എന്ന് വേണ്ട
91 മുഖ്യധാരയിലും അല്ലാതെയും പ്രവർത്തിക്കുന്ന സംഘടനകൾ, ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ, ആ സംഘടനയുടെ നേതൃത്വത്തിലെ 30,000 ആളുകൾ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള 30,000 ആളുകൾ അനുഭാവം പങ്കെടുത്തുകൊണ്ട് അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരം. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ആർ നാരായണൻ നായർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് പി ശശിധരൻപിള്ള, ഗംഗാധരൻപിള്ള, മധുസൂദനൻപിള്ള, കവലയിൽ മോഹനൻ, താഴ്വര ഗോപിനാഥ്, രാഹുൽ, അജികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസു. ഫാത്തിമ പബ്ലിക് സ്കൂൾ പുനലൂർ, a senior secondary school with minority status, affiliated to CBSE. Admission started for play class, LKG, UKG and standard 1 to 12. No donation. Moderate fees, bus facilities, digital classrooms, computer lab, furnished lab and library, Arabic and moral classes, 100% result in previous years. Admission continues. Fatima Public School, phone 0475-222-4922, website www.fpspunalur.com. Kadavil Babu and Company, Tholikoda Punalur, Petro Tiles, Exterior Designer Tiles, Paving Blocks, Wall Tile, Floor Tile enniva nirmikkappedunnu. Vivitha designukalilulla tilekal theranjedukkam. Hollow bricks, concrete block, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമെന്റ്, സ്റ്റീൽ, എസി ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട് പുനലൂർ. ഫോൺ 0475-222-6636. പിഎസ്എൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള, തമിഴ്നാട്. For more details, PSN Information Center, Ground Floor, Pullaman Complex, Trivandrum Road, Kottarakara, Kollam. Phone number 9747676860, 9744010909. Red Cross Medical Center, Taluk Ashupatriki Samibam, Kottarakara, Indiyilum, Videsha Rajyangalilum, Ettavum Adhigam Thozhil Avasarangalulla, Paramedical Coursukal, Scanning, Radiography, X-ray Technician, ECG Technician, Medical Laboratory Technician, Nursing Mudalaya Coursukal, Midamaya Fees Nirakkukal, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475-222-4088. നാലുചക്ര ഓട്ടോകൾക്ക് സ്റ്റാൻഡ് അനുവദിക്കാത്തതിനാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് പത്തനാപുരത്ത് കുറച്ച് തൊഴിലാളികൾ. നിരത്തിലിറങ്ങി 10 മാസത്തോളമായിട്ടും പത്തനാപുരത്ത് ഇവയ്ക്ക് പെർമിറ്റോ സ്വന്തം സ്റ്റാൻഡോ അനുവദിച്ചിട്ടില്ല. ആകെ ഒരു ആനച്ചന്തമുണ്ട്. ഇത് ഓട്ടോറിക്ഷയോ അതോ കാറോ? ഓട്ടോറിക്ഷയെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ അനുവദിക്കണം. അതല്ല കാറാണെങ്കിൽ കാർ സ്റ്റാൻഡിൽ കയറ്റണം. ഇതിപ്പോൾ ഓട്ടോറിക്ഷ പെർമിറ്റ് കിട്ടാത്തതിനാൽ ഓട്ടോ സ്റ്റാൻഡിലും, ടാക്സി കാറുകളുടെ പെർമിറ്റ് ഇല്ലാത്തതിനാൽ കാർ സ്റ്റാൻഡിലും ഈ വാഹനത്തിന് കിടന്ന് ഓടാനാവുന്നില്ല. പഞ്ചായത്ത് ഓട്ടോ പെർമിറ്റ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾ ഇവരെ തങ്ങളുടെ സ്റ്റാൻഡിൽ കയറ്റില്ല. സാധാരണ ഓട്ടോയ്ക്ക് ചക്രം 3 ഉള്ളൂ. ചക്രം 1 കൂടിയെങ്കിലും മാജിക് ഐറിസ് എന്ന ഈ വാഹനം ഓട്ടോയായി ഉപയോഗിക്കാമെന്നാണ് വാഹനം പുറത്തിറക്കിയ ടാറ്റ കമ്പനി നിഷ്കർഷിക്കുന്നത്. ഇതിന്റെ ഡ്രൈവർമാരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ചാർജും ഓട്ടോയുടേത് തന്നെ. പക്ഷേ ഒരു സ്റ്റാൻഡിലും കയറ്റാത്തതിനാൽ എവിടെ കിടന്ന് ഓടണമെന്നറിയാതെ ദുരിതത്തിലായ ഇത്തരം മാജിക് ഐറിസുകൾ പലതാണ് പത്തനാപുരത്തുള്ളത്. ഫോർ വീലർ ഓട്ടോറിക്ഷ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല, പാർക്ക് ചെയ്ത് ഓടിക്കാൻ പാടില്ല എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ജീപ്പ് സ്റ്റാൻഡിലെ മറ്റ് സ്റ്റാൻഡുകളിലേക്ക് എന്നാൽ ഈ തൊഴിലാളികളെ അടുപ്പിക്കാത്ത ഒരവസ്ഥ. അത് യഥാക്രമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്, പഞ്ചായത്ത് കമ്മിറ്റിക്കൊക്കെ നിരവധി പ്രാവശ്യം തൊഴിലാളികൾ പരാതി കൊടുത്തു.
പക്ഷെ അതിന്റെ പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പിന്നെ വെഹിക്കിളിൽ പരാതി കൊടുത്തു, അങ്ങനെ നിരവധി പരാതികൾ പല മേഖലകളിലും കൊടുത്തിട്ടും അതിനൊന്നും പരിഹാരം കാണാത്ത ഒരവസ്ഥയാണ് പത്തനാപുരത്ത്. ഓട്ടോകൾക്ക് പത്തനാപുരത്തെ വിവിധ സ്ഥലങ്ങളിലായി 10+ സ്റ്റാൻഡുകൾ അനുവദിച്ചിട്ടുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പ്രത്യേകമായി സ്റ്റാൻഡും തിരിച്ചറിയൽ കാർഡും നൽകിയെങ്കിലും 4-ചക്ര ഓട്ടോകൾക്ക് യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല. ലോണെടുത്ത് വാഹനമെടുത്ത തൊഴിലാളികൾ സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഓട്ടം ലഭിക്കാതെ ലോൺ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. സ്റ്റാൻഡിൽ കയറാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഇവർ. അവിടെ അനുകൂലമായിട്ടുള്ള ഉചിതമായ ഒരു സ്ഥലത്ത് അവർക്ക് സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കുവാൻ, സ്റ്റാൻഡ് അനുവദിച്ചു കൊടുക്കുവാൻ ഉള്ള തയ്യാറെടുപ്പുള്ള നടപടിയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പിന്നെ വെഹിക്കിളിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നൊരു അപേക്ഷയാണുള്ളത്. അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്കൊപ്പം ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങളും ഈ തൊഴിലാളികൾക്കൊപ്പം തന്നെ കൂടുമെന്നാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി ചിതറ ഗ്രാമപഞ്ചായത്തിലെ അരിപ്പവാതിൽ ബോധവൽക്കരണ ക്ലാസും ശുചീകരണവും സംഘടിപ്പിച്ചു. അരിപ്പ ഗവൺമെന്റ് എൽ പി എസിൽ നടന്ന ക്ലാസ് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ഇത്തരം സാഹചര്യങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ട ബോധവത്കരണം നടത്തുന്നതിനുമായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചു. കാലവർഷം എത്തുന്നതോടെ പകർച്ചവ്യാധികൾ വർദ്ധിക്കും. ഇവ ഒരു പരിധിവരെ തടയുന്നതിനു വേണ്ടിയാണ് സർക്കാർ തലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടപ്പിലാക്കുന്നത്. ഇതിനായി ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ സംയോജിപ്പിച്ചാണ് വീടുകൾ തോറും ബോധവത്കരണം നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ പിന്തുണയോടെയാണ് പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിലെ ഏക ആദിവാസി മേഖലയാണ് അരിപ്പ. വിവിധ കോളനികളിലായി ഇവിടെ ധാരാളം ആദിവാസികൾ താമസിക്കുന്നു. പകർച്ചവ്യാധികൾ ആദിവാസി മേഖലകളിൽ കൂടുതൽ കണ്ടുവരുന്നതിനാൽ ഈ മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ബോധവത്കരണത്തിനും മുൻതൂക്കം നൽകുന്നുണ്ട്. വാർഡ് മെമ്പർ തുമ്പമൺ തൊടിരാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജേക്കബ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കടക്കൽ. പുനലൂർ തൂക്കുപാലത്തിന്റെ ടൂറിസം സാധ്യതകൾ പോലും കാണുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്ത അധികൃതരുടെ സങ്കുചിത മനസ്സിനെതിരെ പ്രതിഷേധവുമായി സുഗതകുമാരി ടീച്ചർ. പാലം സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് നടപടിയെടുക്കണം. മാവേലിക്കര മണ്ഡലത്തിൽ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കര മണ്ഡലത്തിലെ UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയെന്നും കൊടിക്കുന്നിൽ. ലൈംഗികാരോപണം നേരിടുന്ന ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM രംഗത്ത്. KSRTC കുളത്തൂപ്പുഴ കൊല്ലം വേനാട് ചെയിൻ സർവീസുകളുടെ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ച നടപടി പിൻവലിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.